ഇന്നത്തെ റെസിപ്പി നമുക്കൊരു പായസം ഉണ്ടാക്കാം. അതായത് പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള അരി വെച്ചിട്ട് വേണം നമുക്ക് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇതിന് പകരം ചിലർ പച്ചരി വെച്ചിട്ട് ചെയ്യും, അതുപോലെ ജീരകശാല അരി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുന്നതാണ്. ഞാനിവിടെ ഉണക്കലരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലതുപോലെ കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഞാനിത് കുക്കറിനകത്താണ് വേവിക്കുന്നത്. വെള്ളമൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം നമുക്കിത് കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാൽ വേണം ചേർക്കാനായിട്ട്. ഇതിനകത്തേക്ക് 3 കപ്പ് പാലാണ് ചേർക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർക്കാം. 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് അരിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മളിത് ഇങ്ങനെയല്ല വേവിക്കുന്നത്, നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇത് കണ്ടോ, പാലൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കാം. അതിനുശേഷം നമുക്കിത് കുക്കർ അടച്ച് വെക്കണം. ഇതിൻ്റെ വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട്. വിസിൽ വരുമൊന്നും വേണ്ട. വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഏറ്റവും കുറച്ച് വെക്കുക. ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഞാനിവിടെ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലാണ് വെച്ചിട്ടുള്ളത്. വിസിൽ വരാനാവുന്ന ആ ഒരു സൗണ്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കർ ഓപ്പൺ ആക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ടൈപ്പ് കുക്കർ എടുക്കുന്നതാണ് നല്ലത്. ചെറിയ കുക്കർ എടുത്താൽ പെട്ടെന്ന് വിസിൽ വരും. ഒരു 5 ലിറ്ററിൻ്റെ കുക്കറെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന കുക്കർ എടുക്കാണ്ടിരിക്കുക. അതുപോലെ വിസിൽ വരാണ്ട് ശ്രദ്ധിക്കുക. വിസിൽ വന്നാൽ നമ്മുടെ പാല് പിരിയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വിസിൽ വരാണ്ട്, വിസിൽ വരുന്ന ആ ഒരു സൗണ്ട് വരുമ്പോൾ തീ ഓഫാക്കാം. എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറക്കുകയാണ് എങ്കിൽ നമുക്ക് പിങ്ക് കളറുള്ള പാൽപ്പായസം റെഡിയാക്കാം. ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.